പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുണ്യഭാവങ്ങൾ പോലെ ഇരുമുടിക്കെട്ടിൻ്റെ ഭാരമേന്തിയെത്തുന്ന സാധാരണക്കാരും മോഹൻലാലിനെ പോലെ ഉള്ള സൂപ്പർ താരങ്ങളും ശബരിമലയിൽ ഒരുപോലെ കഠിനമായ മലകയറ്റത്തിലൊന്നും തളരാതെ കല്ലും മുള്ളും ചവിട്ടിക്കയറിയാൽ പ്രാപ്തമാകുന്ന ദർശന പുണ്യം. ആ പുണ്യത്തിനു വേണ്ടി ആർഭാടങ്ങൾ ഒഴിവാക്കി വ്രതമെടുത്ത് കറുപ്പണിഞ്ഞ് മാലയും ഭസ്മവും ധരിച്ചെത്തുന്ന ചലച്ചിത്ര നടന്മാരും സംവിധായകരും ഗന്ധർവഗായകരും രാഷ്ട്രീയക്കാരും തുടങ്ങിയ പ്രമുഖർ ജീവിതത്തിൽ വാരിയണിയേണ്ടി വരുന്ന ആടയാഭരണങ്ങളുടെയും പദവികളുടെയും ഭാരം ഇറക്കി വെച്ചുകൊണ്ടുള്ള പുണ്യയാത്ര. ആ ദിവ്യ സന്നിധിയിൽ തൊഴുതു നിൽക്കുമ്പോൾ വെള്ളി വെളിച്ചത്തിൻ്റെ പകട്ടിൽ ജീവിക്കുന്ന താരങ്ങളും നാടിനെ മുഴുവൻ ചൊൽപ്പടിക്ക് നിർത്തുന്ന രാഷ്ട്രീയക്കാരും നേതാക്കളും സംഗീതം കൊണ്ട് അമൃതം വർഷിക്കുന്ന ഗന്ധർവ ഗായകരും അക്ഷരം കൂട്ടിച്ചൊല്ലിത്തുടങ്ങുന്ന കുഞ്ഞുങ്ങളും സാധാരണക്കാരും എല്ലാം ഒരേപോലെ തന്നെ, എല്ലാം അയ്യപ്പൻ്റെ ഭക്തന്മാർ. ഒരേ ഒരു മന്ത്രം മാത്രം നിലയ്ക്കാതെ ഉരുവിടുന്ന സ്വാമിമാർ. അയ്യപ്പൻ്റെ സന്നിധി മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. പണം കൊണ്ട് തുലാഭാരം നടത്തുന്നവനായാലും മണ്ണിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവനാണെങ്കിലും അയ്യപ്പൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര ഒരുപോലെ തന്നെ, മായിക ലോകത്തെ പരിത്യജിച്ചുകൊണ്ടുള്ള യാത്ര. മറ്റൊരർത്ഥത്തിൽ തീർത്ഥാടനം ജീവിതം പോലെ തന്നെ. ശരീരവും ഭാഷയും ജീവിത സാഹചര്യവും വ്യത്യസ്തമായ ഒരുപാട് പേർക്ക് മുമ്പിൽ ഉയർച്ച താഴ്ചകളും പ്രതിസന്ധികളും നിറയുന്ന കാട്ടുപാത. 18 പടി കയറി ചെല്ലുമ്പോൾ കാണുന്ന വേദവാക്യം തത്വമസി, നീയും ഞാനും ഒന്ന്, ഈശ്വരനും ഭക്തനും ഒന്നായിത്തീരുന്ന അസുലഭ നിമിഷം, ഭഗവാൻ്റെ നാമത്തിന് നൽകിയ പുണ്യ സങ്കേതം. അതാണ് ശബരിമല, അതാണ് അയ്യപ്പൻ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.